ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം 2000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞ ജോബ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ജോബാണ് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല ഒരു രൂപ പോലും നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 2000 രൂപയോളം ഡയറക്റ്റ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിൽ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് ടൈം വർക്കാണ് നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യണമെന്നില്ല ജസ്റ്റ് മാക്സിമം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്യണം 1 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 500 രൂപ ഏൺ ചെയ്യാൻ പറ്റും 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 500 രൂപ ഞാൻ പറയുന്ന ഫിക്സഡ് എമൗണ്ട് അല്ല അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ എന്തായാലും കുറവുണ്ടാവില്ല ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 2 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ 1000 രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുപോലെ തന്നെ ഏജ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് കൂടുതൽ ആവണം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ ഏജ് ആണെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അക്കാദമിക് സ്കിൽസിന്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലോ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടിയോ വീട്ടിലിരുന്നു കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ അടിപൊളിയായുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അപ്പൊ ഇതിലെ സൈനപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് അപ്പൊ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വരാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ പ്ലാറ്റ്ഫോമിന്റെ പേര് പ്രീപ്ലൈ എന്നാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയില് അപ്പൊ ഇതില് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ആയിട്ട് 1 രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല 0 ഇൻവെസ്റ്റ്മെന്റ് ജോബാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഇന്റർഫേസ് ആണ് ഇവിടെ കാണുന്നത് നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് യുവർ ഓൺ റേറ്റ് നമുക്ക് നമ്മുടെ തന്നെ റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ മണിക്കൂറും നമുക്ക് എത്ര എമൗണ്ട് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ട്യൂട്ടറിംഗ് ആണ് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ട്യൂഷൻ എടുത്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പം ഇതിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറിൽ $15 മുതൽ $25 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും $15 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ 1000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് മണിക്കൂറിൽ ഏൺ ചെയ്യാൻ പറ്റും ഏത് സമയത്തും നമുക്ക് ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ് ടീച്ച് എനി ടൈം എനിവർ നമ്മൾ എത്ര മണിക്കൂർ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി 1 മണിക്കൂർ മാത്രമേ ടീച്ച് ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് കൂടുതൽ ടൈമിൽ വർക്ക് ചെയ്യണം കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത് അതുപോലെ തന്നെ വർക്ക് ഫ്രം എനിവർ നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിലും പുറത്താണെങ്കിലും വീട്ടിലായിരുന്നെങ്കിലും വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രോ പ്രൊഫഷണലി നമ്മളിതുപോലെ ഓൺലൈനായിട്ട് ടീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കിട്ടുന്നത് നമ്മൾ പ്രൊഫഷണലി കുറച്ചുകൂടി ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും കുറച്ചുകൂടി സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവും അപ്പോൾ ഇതിൽ നമുക്ക് ടീച്ച് സ്റ്റുഡൻസ് ഫ്രം ഓവർ 180 കൺട്രീസ് 180ലധികം കൺട്രീസ് നിന്നുള്ള സ്റ്റുഡൻസിനെ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 800,000 അധികം സ്റ്റുഡൻസ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപ്പം ഏത് കൺട്രിയിൽ ഇരുന്നു കൊണ്ടും ഏത് കൺട്രിയിലുള്ള ആൾക്കാരെയും നമുക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പം ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രൊഫൈലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സ്റ്റഡി സ്ട്രീം ഓഫ് ന്യൂ സ്റ്റുഡൻസ് സ്മാർട്ട് കാലണ്ടർ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം അപ്പം ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ
കൺവീനിയൻ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. പേയ്മെൻറ്റ് മെത്തേഡൊക്കെ കൺവീനിയൻ്റ് ആണ്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വെബിനാർസ്, നമുക്ക് ഇതിൽ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രീപ്ലൈ അലോ മീ ടു മേക്ക് എ ലിവിങ് വിതൗട്ട് ലിവിങ് ഹോം. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വീട് വിട്ട് പുറത്ത് പോകാതെ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ എഫ്എക്യു ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ട്യൂട്ടേഴ്സ് ഡസ് പ്രീപ്ലൈ ലുക്ക് ഫോർ. എങ്ങനെയുള്ള ട്യൂട്ടേഴ്സിനെയാണ് ഈ ഒരു പ്രീപ്ലൈ നോക്കുന്നത് എന്നുള്ളത്. സ്പെസിഫിക് സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ നോളജ് ഷെയർ ചെയ്യുക, സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഇവർ പറയുന്നുള്ളൂ. അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയേണ്ടത്, അതല്ലാതെ അധികം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വലിയ സർട്ടിഫിക്കേഷൻ വേണമെന്നോ അങ്ങനെയുള്ള ഡിമാൻഡ്സൊന്നുമില്ല. അതുപോലെ തന്നെ ഏത് സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇതിൽ 100-ൽ അധികം സബ്ജക്ട്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ലാംഗ്വേജസ്. ലാംഗ്വേജസും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. ഹോബീസ് ഉണ്ട്, ആർട്ട് ഉണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഒരു ഓൺലൈൻ ട്യൂട്ടർ ആകാൻ പറ്റും എന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻ നമ്മൾ പറ്റിയിട്ടുള്ളത് ഇവിടെ ഷെയർ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. നമ്മൾ ട്യൂട്ടർ ആകാനുള്ള കാരണങ്ങൾ കൊടുക്കുക. നമ്മൾ എങ്ങനെ ആണ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ അതിന് വില്ലിംഗ് ആണോ, നമുക്കത് പറ്റുമോ എന്നുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇൻട്രൊഡക്ഷൻ നമ്മൾ എടുക്കാം. 2 മിനിറ്റ് വരെയുള്ളത് മതി. നമ്മളെ പറ്റിയിട്ടും നമ്മുടെ കോൺഫിഡൻസൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അവൈലബിലിറ്റി കൊടുക്കുക, അതായത് ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂറിൽ അവൈലബിൾ ആകും, അതുപോലെ ഒരു ആഴ്ചയിൽ നമ്മൾ എത്ര ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മളിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഇവർ അപ്രൂവ് ചെയ്യണം. എന്നിരുന്നാൽ കൂടി മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വീഡിയോ ഇത് മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് തരില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ റിയൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ നമുക്ക് അപ്രൂവേഷൻ തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ അറിയുന്നത് അത് ഷെയർ ചെയ്യാതെ നമുക്ക് ഓൺലൈനിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് പേപ്പാല്, പേയോനിയർ, സ്ക്രില്ല്, അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ലി ടീമും കാര്യങ്ങളൊക്കെയാണ്. വാട്ട് കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്, നമുക്കിതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എക്യുപ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളത്. നമുക്കൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ വേണം. അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒരു വെബ്കാം വേണം, അതുപോലെ ഒരു മൈക്രോഫോൺ വേണം നമുക്ക് സൗണ്ടും ഡിസ്റ്റർബൻസൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 100% ഫ്രീ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇതിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഇതിൽ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ പോപ്പുലർ ആയുള്ള ട്യൂട്ടേഴ്സ് ഒരു വീക്കിൽ $550 ഏൺ ചെയ്യുന്നുണ്ട്. 50,000 രൂപ ആ റേഞ്ചിലൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇമെയില് സെറ്റ് ചെയ്യുക, പിന്നെ താഴെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററും ഒക്കെ മിക്സ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി ഓഫ് ഒറിജിൻ,
അതുപോലെ നമ്മൾ എന്തൊക്കെ ലാംഗ്വേജ് സംസാരിക്കും, ഇംഗ്ലീഷ്, അപ്പം അതിൽ നമുക്ക് നേറ്റീവ് ആണോ അല്ലെങ്കിൽ ഏത് ലെവലാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക, നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ഇതിൽ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്, മാത്സ്, ഹിസ്റ്ററി, അങ്ങനെ ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്. അപ്പം നോർമലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയേ ഉള്ളൂ. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഭയങ്കര ടഫൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് പേജ് മാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ നൺ ഓഫ് ദി അബോവ് കൊടുക്കാം. പിന്നെ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ, നമ്മൾ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം. നമുക്ക് 18 വയസ്സാവണം ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ താഴെയിൽ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ ടോട്ടൽ 8 ലെവൽസ് ഉണ്ട് നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മൾ പഠിച്ചത്, അതുപോലെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു 8 കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോയി ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക, ഇതിനുള്ളിൽ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ കൂടി വരും. അതും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് ടീച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ. ഓൾ ദി ബെസ്റ്റ്.